عبد الله بن المبارك رحمة الله عليه بري ما يرن اغتنم ركعتين زلفا إلى الله إذا كنت فارغا مستريحا ഒരു പണിയും ഇല്ലാതെ കാര്യമായ ജോലി തിരക്കില്ലാതെ നിങ്ങൾ വീട്ടിൽ നിൽക്കുകയാണോ സുബ്ഹിയുടെ മുമ്പായി രണ്ട് റക്അത്ത് അല്ലാഹുവിനെ കടുക്കാൻ വേണ്ടി നിങ്ങൾ നിസ്കരിക്കണമേ തിരക്കുണ്ട് രാത്രി ഉറക്കാൻ പറ്റൂല അവരോടല്ല പറയുന്നത് കാര്യമായ പണി വെറുതെ റിട്ടയർമെന്റിലാണ് ഗൾഫൊക്കെ കഴിഞ്ഞിരിക്കുകയാണല്ലേ മക്കള് ജോലിക്ക് പോകുന്നുണ്ട് അവർക്ക് കച്ചവടമുണ്ട് കാര്യമായ പണിയൊന്നുമില്ല എന്നാൽ നിങ്ങൾ രണ്ട് റക്അത്ത് തഹജ്ജുദ് നഷ്ടപ്പെടുത്തരുതേ وإذا ما هممت بالنطق بالباطل എന്തെങ്കിലും മോശപ്പെട്ടത് പറയാൻ നിങ്ങളുടെ നാവിൽ ഇങ്ങനെ വന്നു നിൽക്കുകയാണെങ്കിൽ فجع المكانه تسبيحا ആ മോശപ്പെട്ടത് പറയാൻ വിചാരിച്ചതിനു പകരമായി അവിടെ നിങ്ങൾ ഒരു തസ്ബീഹ് ചൊല്ലണമേ ഇല്ല ഞാൻ പറയുന്നില്ല സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم يترغولي أنا ذلك سبحان الله أن أغاش بھومي كنا ركا مدينة ميزان كنم دومولي أدو كنت موشة پتت ده پرايان ورم بڑي كمدين پغرم تسبیح جولن نِنْغَلْ إذا كنت فارغا مستريحا ഒരു കാര്യമായ ജോലി തിരക്കില്ലാതെ നിങ്ങൾ വിശ്രമ ജീവിതത്തിലാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ യഗ്തനിം റക്അതൈനി സുൽഫൻ ഇലല്ലാഹ് അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി രണ്ട് റക്അത്തെങ്കിലും നിസ്കരിക്കണമേ എന്ന് അബ്ദുല്ലാഹി ബിൽ മുബാറക് എന്നവരുടെ മനോഹരമായ ഉപദേശം ഇപ്പൊ മോശപ്പെട്ടത് പറയാൻ എന്നിടത്ത് ഇപ്പൊ ഫേസ്ബുക്കിൽ എഴുതാൻ എന്ന് പറയേണ്ടി വരും അല്ലേ എഴുതാൻ ഇങ്ങനെ കൈ ഇങ്ങനെ വിറക്കുന്നുണ്ട് അത് നിർത്തിയിട്ട് വെറുതെ സ്പിയല്ലോ നല്ല കാര്യം ചെയ്തേക്ക് വെറുതെ ഒരു ഗീബത്തും നബീമത്തും പോസ്റ്റ് ചെയ്ത ആരൊക്കെ അത് കാണുന്നുണ്ടോ അതിന്റെ ഒക്കെ കുറ്റം എഴുതിയാൾക്ക് കിട്ടൂലേ നമ്മൾ എന്തായാലും നിസ്സാരമായിട്ട് വിചാരിക്കുന്നുണ്ടോ ഫേസ്ബുക്ക് എന്നൊക്കെ പറയണത് എന്തെങ്കിലും എഴുതിവിട മോശപ്പെട്ട കമന്റുകൾ എഴുതുക ഇതൊന്നും ആർക്കും അറിയാ എഴുതാൻ അറിയാത്തത് കൊണ്ടാണോ ചില ആളുകളുടെ വിചാരം അവരെ പോലെ തെറി പറയാൻ വേറെ ആർക്കും അറിയാത്തത് കൊണ്ടാണ് ഇല്ല അള്ളാഹുവിനെ പേടിക്കുന്നത് കൊണ്ടാണ് പടച്ചവനെ പേടിക്കുന്നത് കൊണ്ടാ നമ്മൾ പറയാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാ നമ്മൾ മുഅ്മിനീങ്ങൾ പറയരുത് മോശപ്പെട്ടത് അതാണ് നമ്മുടെ സംസ്കാരം ഇസ്ലാമിന്റെ പേരും തൊപ്പിൻ തലി വെച്ചിട്ട് പച്ചയായ തെറി എഴുതിവിടുന്ന മനുഷ്യന്മാരുണ്ട് കളിയാക്കലുകൾ പരിഹാസങ്ങൾ അവർക്ക് ദീനുമില്ല അള്ളാഹുമില്ല ഉള്ളത് എന്തോ ഒരു സംഘടനാ ഭ്രാന്ത് മാത്രമായിരിക്കും അത്തരം ആളുകൾ ശ്രദ്ധിച്ചേക്കണേ നിങ്ങളുടെ ദുന്യാവും ആഖിറവുമാണ് നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയുന്നത് പിന്നെ മാപ്പ് എന്ന് ചോദിച്ചാൽ ഈ കോടിക്കണക്കിന് മനുഷ്യന്മാരുടെ മുമ്പിൽ എഴുതി വിട്ടതിന് ഇത്രയും ആളുകളോട് മാപ്പ് പറയാൻ നിങ്ങൾ കൊണ്ട് കഴിയോ ഒരാളോട് മാപ്പ് പറയുമ്പോഴേ 1 to 1 പറഞ്ഞതാണെങ്കിൽ 1 to 1 മാപ്പ് പറഞ്ഞാൽ മതി നിങ്ങൾ എഴുതി വിട്ടത് കോടാനുകോടി മനുഷ്യന്മാരുടെ അക്കൗണ്ടുകളിൽ ചെന്ന് കിടക്കുമ്പോഴേ അത്രയും മനുഷ്യന്മാരുടെ മുമ്പിൽ വെച്ച് നിങ്ങൾക്ക് മാപ്പ് പറയാൻ കഴിയണം അപ്പോഴേ അല്ലാഹു മാപ്പ് തരുള്ളൂ നിങ്ങൾ സ്വകാര്യയെ പറഞ്ഞതാണെങ്കിൽ നിങ്ങളും ആ മനുഷ്യരും തമ്മിൽ പറഞ്ഞു തീർത്താൽ മതി നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ പരസ്യമായിട്ട് പരസ്യമായിട്ട് നിങ്ങൾ മാപ്പ് പറയേണ്ടി വരും അപ്പോഴേ അതിന് തൗബയാവുള്ളൂ അപ്പോഴേ അത് പശ്ചാത്തപിക്കലാവുള്ളൂ നിസ്സാര കാര്യമാണോ ഇതൊക്കെ നന്മക്ക് വേണ്ടി ഉപയോഗിക്കും ഇത്രയെല്ലാം നന്മകൾ നമുക്ക് പഠിക്കാനുണ്ട് അവിടെ നിന്നൊക്കെ ആർക്കും തോന്നുന്നത് മുഴുവൻ എഴുതിവിട്ട് കമന്റുകൾ ഇട്ടിട്ട് നശിപ്പിക്കുക എന്നിട്ട് എത്രയോ ആളുകൾ നല്ലത് കേൾക്കേണ്ട സമയത്ത് കമന്റ് ഇങ്ങനെ വായിച്ചു നോക്കുക ഇപ്പൊ വേദ നടക്കുകയാണെങ്കിലും അടിയിൽ വന്നിട്ട് മോശപ്പെട്ട കമന്റ് ഇടുന്ന മനുഷ്യന്മാരുണ്ടാവും അവർക്കതൊരു അസുഖമാണ് അള്ളാഹു ഷിഫയാക്കി കൊടുക്കട്ടെ എന്ന് പറയാനേ നമുക്ക് കഴിയുള്ളൂ അവർക്ക് അസുഖം ബാധിച്ചതാണ് പക്ഷെ അതൊരു വലിയ തെറ്റാണ് അതിനു പകരം തസ്ബീഹ് കൊണ്ടുവരണേ മഹാനായ അബ്ദുല്ലാഹി മുബാറക് തങ്ങളുടെ ഉപദേശമാണ് അതിനു പകരം ഒരു നന്മ നിങ്ങൾ ചെയ്യത് എഴുതല്ല പറയാൻ തോന്നുന്നുണ്ട് പറയല്ല അതിന് പകരം ഒരു അമലു സ്വാലിഹാത്ത് നിങ്ങൾ ചെയ്യണമേ ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം നമുക്ക് രക്ഷപ്പെട്ടു പോവുക അള്ളാഹു നമുക്ക് മുഅ്മിനീങ്ങളിൽ പെട്ട് രക്ഷപ്പെടാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ